നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ടോപ്പ് ഫൈവ് ലീഗിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ലീഗിലേക്ക് മാറിയതോടെ ലിയോ മെസ്സിക്ക് തകർക്കാൻ കഴിയുന്ന ക്രിസ്ത്യാനോയുടെ ചില റെക്കോർഡുകളുണ്ട്. വളരെ എളുപ്പത്തിൽ തകർക്കാവുന്നവയുമുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഏതൊക്കെ റെക്കോർഡുകളാണ് സമീപ ഭാവിയിൽ തന്നെ മെസ്സി തകർക്കാൻ സാധ്യതയുള്ളത്, ക്രിസ്ത്യാനോയുടെ ഏതൊക്കെ റെക്കോർഡുകളാണ് മെസ്സി തകർക്കാൻ സാധ്യതയുള്ളത് എന്നതൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ഗോളിൻ്റെ കണക്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 495 ഗോളുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ മെസ്സി ഇപ്പോൾ 487 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. വളരെ അധികം എളുപ്പത്തിൽ തന്നെ, അധികം വൈകാതെ തന്നെ മെസ്സി ആ ഒരു കണക്കിൽ ക്രിസ്ത്യാനോയെ മറികടക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഇനി ടോപ്പ് ഫൈവ് ലീഗിൽ മാത്രമല്ല, എല്ലാ, അതായത് ടോപ്പ് ഫൈവ് ലീഗിലെ ക്ലബുകൾക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം. അപ്പോൾ ഈ ലീഗിലെ ഗോളുകൾ മാത്രമല്ല, അവിടുത്തെ മറ്റ് കോമ്പറ്റീഷനുകൾ കൂടി ഉണ്ടാകും, കപ്പ് കോമ്പറ്റീഷനുകൾ കൂടി ഉണ്ടാകും, അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു കണക്ക്. ക്രിസ്ത്യാനോ 696 ഗോളുകൾ, അതങ്ങനെ 696 എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോയുടെ 701 ഗോളുകളിൽ 5 അദ്ദേഹം സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കുമ്പോഴാണ് നേടിയിട്ടുള്ളത്. അന്ന് പോർച്ചുഗീസ് ലീഗ് യൂറോപ്യൻ ലീഗുകളുടെ റാങ്കിങ്ങിൽ 7th. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണത്തിൽ നിന്ന്, ഈ ടോപ്പ് ഫൈവ് ലീഗിലെ ക്ലബുകൾക്ക് വേണ്ടി നേടിയ ഗോളുകളുടെ എണ്ണത്തിൽ നിന്ന് ആ 5 അങ്ങ് ഒഴിവാക്കുമ്പോൾ 696 ഗോളുകളാണ്. മെസ്സിക്കാവട്ടെ 695 ഗോളുകളുണ്ട്. ചുരുക്കത്തിൽ 2 മാത്രം മതിയാവും ടോപ്പ് ഫൈവ് ലീഗിലെ ക്ലബുകൾക്ക് വേണ്ടി കൂടുതൽ ഗോളടിച്ച ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് മറികടക്കാൻ. മെസ്സിക്ക് 2 ഗോളുകൾ കൂടി മതിയാവും. ഇനി ഓവറോൾ സീനിയർ കരിയർ ഗോളുകൾ നോക്കിയാൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഗോളുകളുമൊക്കെ ചേർക്കുമ്പോൾ ഇപ്പം 819 ഗോളുകളാണ് റൊണാൾഡോക്കുള്ളത്. ലിയോ മെസ്സിക്ക് 793 ഗോളുകളുണ്ട്. അപ്പം വലിയ ഒരു വ്യത്യാസം അവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി എത്ര നാൾ കളിക്കുമെന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് സൗദി അറേബ്യൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇനി ടീമിലേക്ക് പരിഗണിക്കുമോ എന്നതൊക്കെ വരുന്ന കോച്ച് എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് നോക്കണം. ഇനി ടോട്ടൽ ക്ലബ് ഗോളുകൾസ് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ 701 ഗോളുകളും മെസ്സി 695 ഗോളുകളുമാണ്. 6 വെച്ച് അദ്ദേഹത്തെ മറികടക്കാം. പക്ഷേ ക്രിസ്ത്യാനോ സൗദി പ്രോ ലീഗിൽ ഇനിയും ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് ടോട്ടൽ ഗോളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അപ്പം അവിടെ ഒരു മത്സരം എന്തായാലും നടക്കാൻ പോവുകയാണ്. ഇനി ചാമ്പ്യൻസ് ലീഗ് ഗോളുകളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ 140 ലിയോ മെസ്സി 129 ഗോളുകളുമാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു സീസണിൽ എന്തായാലും മെസ്സിക്ക് അദ്ദേഹത്തെ മറികടക്കാൻ കഴിയില്ല. പക്ഷേ വരുന്ന വർഷങ്ങളിൽ അതിനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗ് അസിസ്റ്റുകൾ, ക്രിസ്ത്യാനോ 41 അസിസ്റ്റുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. മെസ്സി 40 അസിസ്റ്റുകളാണ്. അത് ഉടൻ തന്നെ മറികടക്കുമെന്ന നേരത്തിൽ സംശയം വേണ്ട. ഇനി ദേശീയ ടീമിൻ്റെ ഗോളുകൾ, മെസ്സി 118 മെസ്സി 98 ക്രിസ്ത്യാനോ റൊണാൾഡോ 118 ഗോളുകളാണ്. ക്രിസ്ത്യാനോയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ള താരം. അപ്പോൾ അവിടെ ഒരു 20 ഗോളുകളുടെ വ്യത്യാസമുണ്ട്. അത് ഇനി മെസ്സിക്ക് മറികടക്കാൻ കഴിയുമോ, ഒരു 2-3 വർഷം എന്തായാലും എടുക്കും. അതേസമയം ക്രിസ്ത്യാനോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യൻ ലീഗിൽ കളിക്കുന്നത് കൊണ്ട് പോർച്ചുഗീസ് ദേശീയ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പം ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഈ റെക്കോർഡിലേക്ക് എന്തായാലും മെസ്സിക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ട് ഇനിയിപ്പോൾ 2-3 വർഷം എന്ന് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 18 ഗോളുകളുണ്ട്. അങ്ങനെയൊക്കെ ഇനി മെസ്സി അതിവേഗത്തിൽ പോകുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. ഏതായാലും മെസ്സി ഇപ്പോൾ ലോകകപ്പ് നേടിയിട്ടുണ്ട്, അതുപോലെ വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. അങ്ങനെ കരിയറിൽ മികച്ച രൂപത്തിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് ഈ റെക്കോർഡുകൾ മറികടക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാവാൻ സാധ്യതയില്ല. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ക്രിസ്ത്യാനോയുടെ പല റെക്കോർഡുകളും മെസ്സി മറികടക്കും. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം.